ചിന്നമുറ കോയിന്റെ ചിന്നമുറ ലഗൂൺ കോയിയുടെ മുട്ട. നിങ്ങൾ എങ്ങനെ ചൂട് നിൽക്കണേ? അതെവിടെയും കിട്ടാത്ത അതിരാവിലെ തന്നെ കോഴിക്കോട് ബ്രേക്ക്ഫാസ്റ്റിന് ഇത്ര ഐറ്റംസ് കിട്ടുന്ന ഒരു ഹോട്ടൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതും ചിക്കനിലെ തന്നെ പല പല വെറൈറ്റികള്, പിന്നെ ഫിഷും ഉണ്ട്, ബീഫും ഉണ്ട്, മട്ടനും ഉണ്ട് കേട്ടോ. നാട്ടുമ്പുറത്തെ സാധാരണക്കാരുടെ ചെറിയൊരു ഷോപ്പ്, ഉള്ളിലേക്ക് കയറി ചെന്നാൽ ഇതാ പുട്ട് റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്, തൊട്ടപ്പുറത്ത് സമാവർ ചായ അടിക്കുന്നുണ്ട്, കഴിക്കാനായിട്ട് ചില്ലലമാരയിൽ ഇതാ പൊരിച്ച പത്തിരി ഉണ്ട്, വെള്ളപ്പുണ്ട്, നൂൽപുട്ടുണ്ട്, പൊറോട്ട പുട്ട് എല്ലാം ഉണ്ട് കേട്ടോ. അവിടെ കിട്ടുന്ന ഐറ്റംസിന്റെ പ്രൈസ് ഒക്കെ ഇതാ ചുമരിൽ ഒട്ടിച്ചിട്ടുണ്ട്. അതിരാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു 15 ഐറ്റംസ് ഉണ്ടാവുന്നതാണ് അവര് പറഞ്ഞത്. ഞാൻ പോയതിന് ഒരു 11 ഐറ്റംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ എനിക്ക് ഏറ്റവും വെറൈറ്റി ആയിട്ട് തോന്നിയത് ഈ കാണുന്ന ചിന്നമുട്ട, പിന്നെ ചിക്കന്റെ മുട്ടക്കുടല് എവിടെ അധികം കാണാത്തതാണ് കേട്ടോ. പിന്നെ മാങ്ങാപ്പെട്ടി, ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് സംഭവം. ഒരു വെജിറ്റബിൾ കറിയും ഉണ്ടായിരുന്നു, എല്ലാം നല്ല ഫ്രഷ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒട്ടുമിക്ക ഡിഷും ഒരു ഡാർക്ക് കളറായിരുന്നു. എനിക്ക് തോന്നിയത് കൂടുതലും കുരുമുളക് വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഇനിതാ തൊട്ടപ്പുറത്ത് വലിയൊരു പാത്രത്തിൽ മീൻകറി ഉണ്ട്, മീൻകറി ഏകദേശം തീരാനായിട്ടുണ്ട്, അയില മുളക് ഇട്ടതാണ് കേട്ടോ. പിന്നെതാ ഈ ഒരു ഐറ്റം അല്ലേ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല കേട്ടോ, കോയിന്റെ മുട്ടക്കുടൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മൂപ്പര് പറഞ്ഞത് കോഴിക്കോട് ഈ ഒരു ഐറ്റം വേറെ എവിടെയും കിട്ടില്ല എന്നാണ്. എന്തായാലും കണ്ടപ്പോ ഒരു കൗതുകം തോന്നി. ഇനിതാ തൊട്ടപ്പുറത്ത് കോയിന്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയ കോയി മുളക് ഇട്ടതുണ്ട്. നല്ല തിക്കായിട്ടുള്ള കോയി മുളക് ഇട്ടതാണ്, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഈ കാണുന്ന കോഴിയുടെ ചിന്നമുട്ട, ഇത് പിന്നെ എല്ലാവർക്കും അറിയുന്നതാണല്ലോ. എന്തായാലും എല്ലാം ഒന്നും നമുക്ക് കഴിക്കാൻ കഴിയില്ലല്ലോ. നമ്മളെന്തായാലും ഒരു 3 ഐറ്റം ഓർഡർ ചെയ്തു. കോയിന്റെ ചിന്നമുട്ട, കൂന്തൽ റോസ്റ്റ്, പിന്നെ ചിക്കന്റെ മാങ്ങാപ്പെട്ടി. ചിക്കൻ്റെ മാങ്ങാപ്പെട്ടി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ചിക്കൻ്റെ ഗിസാർഡ് അല്ലേ, ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ ചിക്കൻ്റെ ഗിസാർഡ്. ഇനി എന്ത് ചെയ്യുക, ആദ്യം ആ ചിന്നമുട്ട ആ പുട്ടിൻ്റെ മുകളിലേക്ക് ഇതാ ഇതേപോലെ അങ്ങോട്ട് ചെരിഞ്ഞിട്ട് പുട്ടിന്നൊരു ചെറിയ കഷ്ണം ഇങ്ങനെ അങ്ങോട്ട് പൊട്ടിച്ചെടുത്തിട്ട് ആ ചിന്നമുട്ടയും ആ മസാലയും കൂടി കൂട്ടി അങ്ങോട്ട് കുഴക്കണം. ചിന്നമുട്ട എന്ന് പറഞ്ഞാൽ എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ നാട്ടിലെ ലഗോൺ കോഴി ഇല്ലേ, മുട്ടക്കോഴി, അതിൻ്റെ മുട്ടയാണ് ഇത്. നല്ല മസാല ആക്കി വെച്ചതാണ്. ആ പുട്ടിൻ്റെ കൂടെ ആ ചിന്നമുട്ടയും ആ മസാലയും കൂടി അങ്ങ് കൂട്ടി കഴിക്കുമ്പോൾ സംഭവം വേറെ ലെവലായിരുന്നു. നല്ല കുരുമുളക് കിട്ട ഒരു കിടില മസാലയാണ്. കഴിച്ചാൽ എന്തായാലും ഇഷ്ടപ്പെടും. സംഭവം കുറച്ച് സ്പൈസി ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഏറ്റവും ഫാസ്റ്റ് മൂവിങ് ആയ ഒരു ഐറ്റമാണ് ഈ കാണുന്ന കൂന്തൽ റോസ്റ്റ്. നല്ല തിക്കായൊരു മസാലയാണ്. ആ കൂന്തലിനെ നന്നായിട്ട് റോസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. നല്ല ഫ്രഷ് കൂന്തളും ആ പൊരിച്ച പത്തിരിയും കൂട്ടി അങ്ങോട്ട് കുഴച്ചിട്ട് അങ്ങോട്ട് കഴിക്കണം. സംഭവം വേറെ ലെവലാണ്. നല്ല ഫ്രഷ് കൂന്തലായതുകൊണ്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ഫ്ലേവറും ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റായിട്ട് ഞാനിതാ ഈ ചിക്കൻ്റെ മാങ്ങാപ്പെട്ടി, അത് തന്നെ ചിക്കൻ്റെ ഗിസാർഡ്, അതും കൂടി കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാം ഒരു കുരുമുളകിൽ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ നല്ല ഒരു കഴിക്കാനൊരു ഫീൽ ഉണ്ടായിരുന്നു. നാട്ടിൻപുറത്തെ ചെറിയൊരു കടയാണ്, ആ ഭാഗത്തൊക്കെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഉപകാരപ്രദമായ ഒരു കടയും കൂടിയാണ്. അത് കഴിക്കണമെങ്കിൽ കോഴിക്കോട് മീൻചന്തിൻ്റെയും മാങ്കാവിൻ്റെ ഇടയിൽ മാനാരി ജംഗ്ഷൻ എന്ന സ്ഥലമുണ്ട്, അവിടെയുള്ള ഹോട്ടൽ ആദർശ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യുക, എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ബൈ ഫ്രം ഫുഡി ശംസി.